നമസ്കാരം. ഇനി ആക്ടിവിസ്റ്റുകളായ യുവതികൾക്ക് സന്നിധാനത്തോ ശബരിമലയിലോ വരാൻ സാധിക്കുകയില്ല. പോലീസും സംസ്ഥാന സർക്കാരും ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഭക്തരുടെ പ്രതിഷേധം വലിയ തോതിൽ ഉയരുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ, അത് തിരിച്ചറിഞ്ഞു തന്നെ സർക്കാർ ഇപ്പോൾ ആ വിധത്തിൽ നിലപാടെടുത്തിരിക്കുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അല്പസമയം മുമ്പ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനി ഇത്തരത്തിൽ ആക്ടിവിസ്റ്റുകളായ ആർക്കും അവിടേക്ക് വരാൻ കഴിയില്ല, യുവതികൾക്ക് വരാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ പോലീസ് സംരക്ഷണം കൊടുക്കുകയുമില്ല. കാരണം പോലീസിന്റെ ചുമതലയല്ല ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ആക്ടിവിസ്റ്റുകളെ സംരക്ഷിക്കലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. ഐ ജി ശ്രീജിത്തും ഇക്കാര്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രകോപനപരമായ ലക്ഷ്യവുമായി വരുന്ന യുവതികളെ ഇനി കയറാൻ സാധിക്കില്ല എന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. അങ്ങനെ വന്നാൽ തന്നെ നട അടച്ചിടുമെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് ഇതോടകം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. കണ്ഠരര് രാജീവര് ആ രീതിയിൽ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ആരെങ്കിലും വന്നാൽ തീർച്ചയായും നട അടച്ചിടുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. മാത്രവുമല്ല, പൂജകൾ നിർത്തിവെച്ചുകൊണ്ട് പരികർമ്മികളും ഇന്ന് സമരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടിരുന്നു. ഇനി ആരെങ്കിലും വന്നാൽ ഇത് തന്നെ ആവർത്തിക്കപ്പെടും, ഭക്തരുടെ പ്രതിഷേധം ശക്തമായി അലയടിക്കും. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത്തരം ഒരു നടപടിയും ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. മാത്രവുമല്ല, ഭക്തരായ യുവതികൾ എത്തിയാൽ കയറ്റിവിടുമെന്ന് പറയുന്നു. പക്ഷേ ഭക്തരായ യുവതികൾ ആരും തന്നെ ശബരിമലയിൽ പോകണമെന്ന് പറയുന്നില്ല. ഞങ്ങൾ ആ പ്രായപരിധി മാനിക്കുന്നു. പ്രായപരിധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ 10-നും 9-നും വയസ്സ് കഴിഞ്ഞ വയസ്സിനിടയിലുള്ള ആരും തന്നെ പോകില്ല എന്ന് ഭക്തരായ യുവതികളും പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഇന്ന് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യുവതികൾ മല ചവിട്ടില്ല അല്ലെങ്കിൽ ചവിട്ടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതുവരെയും ഭക്തരായ യുവതികൾ ആരും തന്നെ മല ചവിട്ടണമെന്ന് ശബരിമലയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ ആക്ടിവിസ്റ്റ് സ്വഭാവമുള്ള ആളുകളോ അല്ലെങ്കിൽ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞത് സുഹാസിനി രാജനെ പോലുള്ള മാധ്യമ പ്രവർത്തകരോ ആണ്. അല്ലാതെ മറ്റൊരു ഭക്തയും എനിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നിട്ടില്ല. മാധവി എന്ന ആന്ധ്രാ സ്വദേശിയായ 40-കാരി മാത്രമാണ് വന്നത്. അവരെ പോലീസ് തിരിച്ചയക്കുകയും ചെയ്തു. അവരെ ഒന്നാം വളവ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു പ്രതിഷേധത്തിൽ. അത് പോലീസ് തിരിച്ചു വിട്ടതല്ല, അവർ തന്നെ പറഞ്ഞതാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. അതായത് ചിത്രം വ്യക്തമാണ്, ഭക്തരായ യുവതികൾ ആരും തന്നെ മല ചവിട്ടണമെന്ന് പറയുന്നില്ല. ഇനി ആക്ടിവിസ്റ്റുകളാണെങ്കിൽ പോലീസ് സംരക്ഷണം നൽകില്ല, അവർ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് സർക്കാരും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റോ ആരെങ്കിലും വന്നാൽ തന്നെ മാധവി തിരിച്ചു വന്നതുപോലെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഭക്തരുടെ പ്രതിഷേധവും പോലീസിന്റെ സാന്നിധ്യവും ഒക്കെ കാണുമ്പോൾ അവർ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യവും ഉണ്ടാവും. ആ രീതിയിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാട് പ്രകാരം ആക്ടിവിസ്റ്റുകളെയോ ഫെമിനിസ്റ്റുകളോ ആയി മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വരുന്നവർക്ക് യാതൊരുവിധ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് സർക്കാരിൻ്റെ ലക്ഷ്യമല്ല. അതോടൊപ്പം തന്നെ തന്ത്രി കുടുംബവും പറഞ്ഞിരിക്കുന്നത്, പന്തളം കൊട്ടാരവും പറഞ്ഞിരിക്കുന്നത് അതേ നിലപാട് തന്നെയാണ്. ഇനി അത്തരത്തിൽ ആരെങ്കിലും വന്നാൽ നട അടച്ചിട്ട് താക്കോൽ കൈമാറി വീട്ടിൽ പോവുകയുള്ളൂ എന്ന് തന്ത്രിയും പറഞ്ഞിരിക്കുന്നു. പൂജാരിമാർ പരികർമ്മികൾ പൂജ നിർത്തിവെച്ച് സമരം ചെയ്യുമെന്നും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ യുവതികൾ പ്രശ്നമുണ്ടാക്കാൻ വരുന്ന യുവതികൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ വിപ്ലവം വിളമ്പിയ ശേഷം അവിടേക്ക് ഒരു ടൂറിസ്റ്റ് സങ്കേതത്തിലേക്ക് വരുന്ന ലാഘവത്തോടുകൂടി ശബരിമലയിലേക്ക് വരുന്ന ആർക്കും അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇനി പ്രവേശിച്ചാൽ തന്നെ നടയടയ്ക്കും, അതിനുശേഷം വലിയ പ്രതിഷേധമാകും അവർക്ക് നേരിടേണ്ടി വരിക.